നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിഷയാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങൾക്കൊക്കെ സ്വല്പം കാലതാമസം ഉണ്ടാകുവാനിടയുണ്ട്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് അഹോരാത്രം പ്രവർത്തിക്കുക എന്ന ധാരണയോടുകൂടി തന്നെയായിരിക്കാം എല്ലാ കാര്യങ്ങൾക്കും ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ളത്. സാഹചര്യങ്ങൾക്കനുസരിച്ചും കുടുംബത്തിലെ നിർബന്ധപ്രകാരവും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഈ വർഷത്തിൻ്റെ ഒടുവിൽ 2024 ഒടുവിൽ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ ബന്ധമിത്രാദികളുടെ നിർബന്ധവും ഇതിന് നിർദ്ദേശങ്ങളും ഇതിന് ഉപോത്ഫലകമായി തീരുവാനും ഇടയുണ്ട്. ആഗ്രഹിച്ച വിദേശയാത്രയ്ക്ക് അകാരണമായിട്ടുള്ള കാലതാമസമോ രേഖാപരമായിട്ടുള്ള തടസ്സങ്ങളോ ഉണ്ടാകുവാൻ ഇടവരുമെങ്കിൽ പോലും മറ്റൊരു രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും സ്വല്പം ശമ്പളക്കുറവൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. അതായത് വികസിച്ചു വരുന്ന രാജ്യത്തിലേക്ക്, സ്വല്പം തണുപ്പ് രാജ്യമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള രാജ്യത്തിലേക്ക് പരിശ്രമിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വ്യക്തി സ്വാതന്ത്ര്യത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യതയുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ ഒരുപക്ഷെ മെയ് മാസത്തിൽ ശമ്പളം കൊടുക്കുവാനായിട്ട് കടം താൽക്കാലികമായിട്ടുള്ള വായ്പ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അമിതാധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനും ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾക്കും തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ വർഷത്തെ നഷ്ടം കണക്ക് വിലയിരുത്തി ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കുവാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള യാതൊരു ഭാരങ്ങളും ബാധ്യതകളും ഇല്ലാത്ത വിധത്തിൽ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്കൊക്കെ തന്നെ വികസിത രാഷ്ട്രത്തിൽ നിന്ന് ജന്മനാട്ടിൽ വന്ന ചിലർക്കൊക്കെ തന്നെ ജോലി അന്വേഷിച്ച് ആദ്യം തിരികെ പോകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ സുരക്ഷാ സംവിധാനം അവലംബിച്ചുകൊണ്ടും ഇൻഷുറൻസ് പരിരക്ഷകളും കൃഷിവകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പ്രത്യുപകാരം ചെയ്യുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ഇനി സമീപഭാവിയിലൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ഉണ്ടായിത്തീരും. ജോലി രാജിവെച്ചാലോ എന്ന് പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ജോലി രാജിവെച്ചാൽ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാനാണ് സാധ്യതയുള്ളത്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സഹായ സഹകരണത്താൽ ഗൃഹനിർമ്മാണത്തിന് പൂർത്തീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ സമീപനം അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുവാനിടയുള്ളത്. സജീവ സാന്നിധ്യത്താൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ അനിഷ്ടങ്ങളെല്ലാം അതിജീവിക്കാൻ സാധിക്കും. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വല്പം കൂടുതൽ പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. ബന്ധമിത്രാദിയുടെ ആശയങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും മുഴുവൻ മനസ്സിന് തൃപ്തികരമല്ലാത്ത ഒരു പ്രവർത്തന ശൈലിയായതുകൊണ്ട് നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മറ്റു ചിലർക്ക് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി
ഇനി മുതൽ ജോലി ചെയ്താൽ മതി എന്ന ധാരണയോടുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി തന്നെ ആയിരിക്കാം ഇങ്ങനൊരു സമീപനം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും പൂർണ്ണമായിട്ടൊരു ഫലപ്രാപ്തിയെ നേടുവാൻ സാധ്യതകൾ വളരെ കുറവാണ്. പലപ്പോഴും നിരാശാജനകമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാകിത്തീരുമെങ്കിൽ പോലും നിരാശപ്പെടാതെ അഹോരാത്രം പ്രവർത്തിക്കുക എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വിധിയെ കുറ്റം പറയാതെ കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും തയ്യാറാകുന്നത് ഏതൊരു പിന്തള്ളപ്പെടുന്ന അവസ്ഥാശേഷങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശത്തുള്ളവർക്ക് പലപ്പോഴും വളരെ കാലം ജോലി ചെയ്തു ഇനി ജന്മനാട്ടിൽ സ്ഥിരതാമസമാക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജന്മനാട്ടിലേക്ക് യാത്ര തിരിക്കാൻ അവസരം വന്നു ചേരും. മാതാവിൻ്റെ അസുഖം നിമിത്തം രണ്ടോ മൂന്നോ ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള ഒരു കഴിവ് എല്ലാ മാർഗദർശങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. വ്യക്തി പ്രഭാവത്താലും സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാലും ഏതു വിധത്തിലെ ദുഷ്കീർത്തിയും അതിജീവിക്കുന്നതിന് പോലും യോഗം കാണുന്നുണ്ട്. ഇതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും മാർഗത്തിങ്കിൽ ആദ്യം ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇത് കുറച്ചു കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സമയം പ്രയത്നിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ മംഗളകരമാക്കി തീർക്കുവാൻ അവസരം വന്നു ചേരും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വളരെ കുറയും. പക്ഷേ ഡിസംബർ മാസം മുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മമണ്ഡലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു മേഖല തുടരുവാൻ തീരുമാനിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പല ചർച്ചകളും അനുവർത്തിക്കാനും പരീക്ഷകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അവതരിപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട്. സൗഹൃദ സംഭാഷണത്തിൽ പുതിയ തൊഴിൽ മേഖലകളെ പറ്റിയിട്ട് ആശയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ പ്രാവർത്തികമാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരും. അനുഭവജ്ഞാനമുള്ളവരുടെ നേതൃത്വത്തിൽ പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ജോലിയോടൊപ്പം ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം വന്നു ചേരും. അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പക്ഷെ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരും. വേറെ ചിലർക്ക് അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പുത്രപൗത്രാദികൾ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തതുകൊണ്ട് അവധി ലഭിക്കാത്തതുകൊണ്ട് ഗൃഹപ്രവേശന കർമ്മം ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ വർഷം മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം രേഖാപരമായിട്ട് തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ അനുഭവജ്ഞാനമുള്ളവരെ നിയമിച്ചുകൊണ്ട് സമയബന്ധിതമായിട്ട് തന്നെ എല്ലാം ചേർത്ത് തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാനിട വന്നു ചേരുന്നത് വഴി ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ സാധ്യത കാണുന്നു. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും.
സാധു കുടുംബത്തിലെ പെൺകുട്ടിക്ക് വിവാഹത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ മിക്ക കാര്യങ്ങളും കൃത്യമായിട്ട് ഏറെക്കുറെ ചെയ്തു തീർക്കാൻ സാധിക്കും. എന്നാൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രയത്നിക്കാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജോലിപരമായിട്ട് സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തെ കടം വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പെരുമാറുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, അലസത, ഉപേക്ഷാ മനസ്ഥിതിയൊക്കെ വർദ്ധിക്കാനിടവരും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് ഇതിൽ നിന്നെല്ലാം പിന്മാറി പരീക്ഷയിൽ ജയിക്കാൻ തക്കവണ്ണമുള്ള പരീക്ഷകളെല്ലാം എഴുതുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശംസകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം കാര്യകാരണ സഹിതം മനസ്സിലാക്കിക്കൊണ്ടും അവലംബിക്കേണ്ടതായ സാധ്യത കാണുന്നു. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ഈശ്വര പ്രാർത്ഥനകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വിചലിക്കുന്ന ചില ജോലിക്കാർക്ക് ജോലിക്കാരെ പിരിച്ചുവിടുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. മൂത്രാശയ ഉഷ്ണരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് പ്രകൃതി ജീവന ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. എല്ലാ കാര്യങ്ങളിലും വളരെ പക്വതയോടുകൂടിയതായുള്ള സമീപനം, കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും എല്ലാ വിധത്തിലും നിയന്ത്രണത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴിയെല്ലാം ഗുണകരമായി തീരുവാൻ തന്നെയാണ് അന്തിമമായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നത്. നമസ്കാരം.